എന്റെ ഇനീഷ്യൽ കേണാണ്. ഞാൻ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ, കളത്തിൽ ഗോപാലകൃഷ്ണൻ, കറുത്ത ഗോപാലകൃഷ്ണൻ, കള്ളുകുടിയം ഗോപാലകൃഷ്ണൻ, കന്നുകൂട്ടുകാരൻ ഗോപാലകൃഷ്ണൻ, ഇതിനൊക്കെ ഭാഗമാണ് എന്റെ ഇനീഷ്യൽ എന്ന് പറയുന്നത്. അഷ്ടാവകാശത്തിൽ ഒരു ഒരു ചുരുക്കിന് വേണ്ടിയിട്ട് ഒരു ദിവസത്തെ ക്ലാസ് മുഴുവൻ അതിന് വേണ്ടിയിട്ട് അടികൊണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ കയ്യിൽ വരുന്നതിൻ്റെ ഒപ്പം കണ്ണും ശരീരവും വരണം, അത്രേ ഉള്ളൂ. സംഗതി വളരെ നിസ്സാരമാണ്, ഞാനങ്ങനെ പോകണം, അത്രേ ഉള്ളൂ. ഇത് നമ്മൾ ചെയ്തു വരുമ്പോൾ ഇവിടുന്ന് ഈ ബലം കൊടുത്തിട്ട് പോകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ബലം പോകില്ല, ആ ബലത്തോടു കൂടി തന്നെ അങ്ങോട്ട് പോകും. അപ്പം അത് അവിടുന്ന് അങ്ങോട്ട് ആ ഒരു വല്ലാത്ത പോക്കാണ്. അതിപ്പോൾ നമ്മൾ മറ്റു പലരും ചെയ്യുന്ന കാണുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തിയ ഒന്നങ്ങോട്ട് ഒതുങ്ങിയിട്ട് പോകണത്രേ ഉള്ളൂ, വളരെ നിസ്സാരമായിട്ടാണ്. അങ്ങനത്തെ നിഷ്കർഷകൾ ഭയങ്കരമായിട്ട് എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു മുദ്രയുണ്ട്, ഉള്ള എന്ന മുദ്ര. അതിന് പാകത്തെ ശരീരത്തിന്റെ ചെരിവും ആ തിരിച്ചുള്ള ചെരിവും ആ മുദ്ര പൂർത്തിയാക്കലും ചേർന്ന് അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഭാഷ. സാധാരണ ഇപ്പൊ എല്ലാവരും ഉള്ള എന്നുള്ള മുദ്ര കാണിക്കുന്നത് ഇങ്ങനെ ഇങ്ങോട്ടും അലയാണ്. അപ്പൊ അതിന്റെ ഒപ്പം കണ്ണും ശരീരം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയല്ല പോകണ്ട. ശരീരത്തിന്റെ ഒപ്പം കണ്ണ് പോവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പോകേണ്ടത്. ഇവിടെ ഗോപാലകൃഷ്ണനുള്ള വ്യത്യാസം എന്തായിരുന്നു വെച്ചാൽ നടുക്കുന്നു തുടങ്ങിയിട്ട് ശരീരം അങ്ങോട്ട് പോകും, കണ്ണ് അവിടെ നിന്ന് നേരെ താഴേക്ക് വരണം, അതിന്റെ ഒപ്പം വിരലും മടങ്ങണം, അതായിരുന്നു വ്യത്യാസം. പല മുദ്രകളും ഇപ്പൊ രാജാവ് അദ്ദേഹം പിടിക്കുന്ന രീതിയൊക്കെ നമ്മുടെ മനസ്സിൽ തെരഞ്ഞെടുക്കുന്നു, അതിന്റെ ഒരു വടിവ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് കല്ലൊഴിച്ചിട്ട ആ മുദ്രയുടെ ആവിഷ്കാരത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ അതിന്റെ പൂർണ്ണത ഗോപാലകൃഷ്ണന് കണ്ടതുപോലെ നമുക്ക് മറ്റൊരാളിൽ കാണാൻ പറ്റിയിട്ടില്ല. സാവധാനത്തിൽ ചെയ്യുന്ന സാധനം എത്ര കാലം കയറി ചെയ്യുകയാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്യണം എന്ന് ഉറപ്പുണ്ടായിരുന്നു. ഈ ഒരു മുദ്ര കാണിക്കുക, അത് എന്ന് കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ സാവധാനത്തിൽ കാണിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ കാണിക്കാം. മുറുകിയ കാലത്തിൽ വരുമ്പോൾ ഇതോട് കഴിയും, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കണോണ്ട് കൂടി കഴിയും. അതാ അതുപോലെ അതിൻ്റെ ഒപ്പം കണ്ണും വേണം എന്ന് ഉറപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ കണ്ണും വേണം ശരീരവും വേണം. ഇത് ഇങ്ങനെ ആക്കിയാൽ പോലെ അത് ഇവിടെ പിടിച്ച് വിട്ട് ഇവിടെ പിടിക്കുക തന്നെ വേണം. അതിനുള്ള സമയമുണ്ട് മുറുകിയ ഇങ്ങനെ ആക്കിയാ പോരെ, പിടിച്ച് വിട്ട് ഇവിടെ പിടിക്കുക തന്നെ വേണം, അതിനുള്ള സമയമുണ്ട്. ഈ കൈ ഇത്രയും ദൂരം ഇവിടെ വരാന്നുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം കണ്ണും വരും, അല്ലെങ്കിൽ വരണം എന്നുള്ള ആ ഒരു നിഷ്കർഷ ഭയങ്കര അതായിരിക്കാം ചിലപ്പോൾ ആശാന്റെ ഈ മറ്റുള്ള നിന്നും വ്യത്യസ്തനാക്കിയിരുന്നത് എന്ന് തോന്നുന്നു. ചൂട് കളിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അത് എത്തി ചുരുക്കിയിട്ട് നെയ്യാണോ നെയ്യെന്നെയാണോ ഉണ്ടോ, അവസാനം വേണ്ട ഈ ദുരിതക്കുണ്ടിലേക്ക് ഉഴരുത് എന്ന് കഴിച്ചാൽ അതിനൊക്കെ ഞാൻ അപ്രകാലം പാലായിൽ നീന്തി വരുന്നില്ലേ. ഒരു കാര്യം തീർച്ചയാണ്, ഈ രണ്ടുപേരോടും ഇപ്പൊ ഗോപാലകൃഷ്ണനെ ചേർത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ ഓർക്കുമ്പോ പത്മനാശാനുണ്ട് ഒരു വാത്സല്യം അനവധി കണ്ടിട്ടുണ്ട്. എന്ത് തെറ്റ് ചെയ്താലും ഗോപാലകൃഷ്ണനും ക്ഷമിക്കും, എന്ത് തെറ്റ് ചെയ്താലും ഗോപാലകൃഷ്ണനും ക്ഷമിക്കും. വാത്സല്യം എന്നുള്ള പ്രാണം കൊടുത്ത് വളർത്തിയെടുത്തു എന്ന് പറയാവുന്നത് പോലെ രണ്ട് ശിഷ്യരെ അദ്ദേഹം നിർമ്മിച്ചെടുത്തത് അതിലൊന്നും ഗോപാലകൃഷ്ണൻ തന്നെയാണ്. അതിന്റെ ഫലമുണ്ട്, പ്രവൃത്തിയുടെ വൃത്തിയെ സംബന്ധിച്ച് പത്മനാശാൻ മനസ്സ് കണ്ടിരുന്ന ആ ഗുണങ്ങൾ അത്രയും ഒരു സാക്ഷാത്കരിക്കാൻ ഗോപാലകൃഷ്ണൻ സാധിച്ചത് പോലെ കേരള കലാമണ്ഡലത്തിൽ നിന്നും അക്കാലത്തോ വിൽക്കാലത്തോ പഠിച്ച് പുറത്തിറങ്ങിയ ഒരാൾക്കും സാധിച്ചിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ഒരു കുട്ടിത്തരം വേഷം, മുടിക്ക് വെച്ചൊരു കൃഷ്ണവേഷം അരങ്ങത്ത് വന്നാൽ നമുക്ക് തോന്നുന്ന രോമനത്വവും സ്നേഹവും സൗന്ദര്യവും, ഉയരം കുറവായതുകൊണ്ട് നായകത്വം അത്ര അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ല. കിരീടം വെച്ചൊരു പച്ചവേഷം വരുമ്പോൾ പത്മശ്രീ ഗോപാലകൃഷ്ണൻ വരുന്നത് പോലെ നിറവ് തോന്നില്ല. പക്ഷെ ഒരു മുടി കൃഷ്ണമുടിയൊക്കെ വെച്ചൊരു വേഷമൊക്കെ ആണെങ്കിൽ അതുണ്ടാക്കുന്നൊരു സൗന്ദര്യം, ദൃശ്യപരമായ സൗന്ദര്യം തന്നെ അത്ഭുതകരം. കൈയിന്റെ മുട്ട് നിൽക്കാതെയും വിരലൊതുക്കാതെയും ഒരു മുദ്ര വീഴാത്തതിന്റെ ഒരു പടിവും വൃത്തി. എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു മുദ്രയുണ്ട്, ഉള്ള എന്ന മുദ്ര. അതിന് പാകത്തെ ശരീരത്തിന്റെ ചെരിവും ആ തിരിച്ചുള്ള ചെരിവും ആ മുദ്ര പൂർത്തിയാക്കലും ചേർന്ന് അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഭാഷ. അത്ര പല മുദ്രകളും ഇപ്പൊ രാജാവ് അദ്ദേഹം പിടിക്കുന്ന രീതിയൊക്കെ നമ്മുടെ മനസ്സിൽ തെരഞ്ഞെടുക്കുന്നത് അതിന്റെ ഒരു വടിവ്.
യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് കല്ലുവഴി ചിട്ട ആ മുദ്രയുടെ ആവിഷ്കാരത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ അതിന്റെ പൂർണ്ണത ഗോപാലകൃഷ്ണന് കണ്ടതുപോലെ നമുക്ക് മറ്റൊരാളിൽ കാണാൻ പറ്റിയിട്ടില്ല. അട്ടിയുറച്ച താളബോധം കലാമണ്ഡലത്തിൽ വെച്ച് ഉണ്ടായതായി പറയുന്നൊരു സംഭവമുണ്ട്. അധ്യാപകൻ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ വലത്തെ കയ്യിൽ ചെയ്യേണ്ടത് മുഴുവൻ ഇടത്തെ കയ്യിലായി ചെയ്ത് കാണിക്കണം. അപ്പൊ പുറപ്പാട് പഠിപ്പിക്കുമ്പോൾ മുഴുവൻ വിപരീതമായിട്ട് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞു. അയ്യ അതൊക്കെ പ്രയാസമല്ലേ എന്ന് വെല്ലുവിളിച്ച മറ്റ് സഹാധ്യാപകരോട് പുറപ്പാട് മുഴുവൻ അദ്ദേഹം കാല് മാറ്റിയും കയ്യും മാറ്റി ഇടത്ത് വലത്താക്കി ചെയ്ത് കാണിച്ച് ബോധ്യപ്പെടുത്തിയതായ ഒരു സംഭവം പഴയ കാലത്ത് തന്നെ സ്മരിച്ചു കേട്ടിട്ടുണ്ട്. ഗോപാലകൃഷ്ണനെ കുറിച്ച് ഓർക്കുമ്പോൾ അതിൽ അത്ഭുതപ്പെടാനില്ല. താളത്തിന്റെ കൃതകൃത്യത, ഇപ്പോ മെയ്യൊക്കെ എങ്ങനെയും വഴങ്ങുന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഇടത്തെ കാലുകൊണ്ട് ആ സ്റ്റൂള് വലിച്ച് ഇപ്പുറത്തേക്കാക്കി ഇങ്ങോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ അതൊന്നൊരു ഈ നിന്ന് നിൽപ്പില വേറെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളൊന്നും അറിയാതെ ഈ കാല് മാത്രം ചലിച്ച് അതൊക്കെ ചെയ്യാൻ, സ്റ്റൂൾ ഇങ്ങനെ വലിച്ചിട്ടുണ്ടാവും, അത് അങ്ങനെ നീക്കിയിട്ടുണ്ടാവും, മറ്റൊന്ന് ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ടാവും, വില്ല് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടാവും, ഇതൊക്കെ പ്രേക്ഷകൻ അറിയാതെ ഒരു കാലുകൊണ്ട് മറ്റൊരു കാലം നിന്നുകൊണ്ട് ചെയ്യാൻ ഗോപാലകൃഷ്ണന് സാധിക്കും. അത്ര അനായാസത ശരീരത്തിന്റെ ചലനങ്ങളിൽ, ഇങ്ങനെ കണ്ണ് മെയ്യാക്കുക എന്നൊക്കെ പറയില്ലേ, എന്നതുപോലെ ശരീരത്തിലേക്ക് ഇങ്ങോട്ട് ഊർജത്തെ എങ്ങനെയൊക്കെ പ്രസരിപ്പിക്കണം എന്ന് മസ്തിഷ്കം വിചാരിച്ചാൽ അതിനൊരു പ്രയാസവുമില്ലാത്ത രീതിയിൽ അനായാസം ചലിക്കുന്ന ഒരു ശരീരഘടന ഒരു ഭാഗത്ത്, അങ്ങനെ ഉള്ളംകയിലിട്ട് അമ്മാനമാടാവുന്ന രീതിയിൽ താളത്തിന്റെയും മറ്റ് കഥകളിയുടെ കണക്കുകളുടെ വ്യവഹാരങ്ങളുടെയും ഒരു നിഘണ്ടു മനസ്സ് സൂക്ഷിക്കുന്നതിന്റെ സൗന്ദര്യം മറുഭാഗത്ത്, വേഷ സൗന്ദര്യത്തിന്റെയും അഭിനയത്തിന്റെ മികവിന്റെയും ഒരു അനുഭവം, അത് ഇതൊക്കെയും ഗോപാലകൃഷ്ണൻ എല്ലാവരും ദർശിച്ചിട്ടുണ്ടാവാം. അപൂർവമായി തോന്നുന്നതാണ് പ്രതിഭ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ കാർണമണ്ണയിൽ ഒരു ശില്പശാലയുടെ ഭാഗമായിട്ട് ഒരു കഥാഭാഗം സ്വച്ഛന്ദാവിഷ്കൃതിയായിട്ട് അവതരിപ്പിക്കുക എന്ന നിർദ്ദേശം വന്നപ്പോ രണ്ടാമൂഴത്തിലേതാണ് എന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഏയാദിയാവും, എന്റെ ഓർമ്മയ്ക്ക് തെറ്റുണ്ടാവാം. അതിനൊരു ഭാഗം എടുത്ത് ഏകാംഗ പ്രകടനം എന്ന പോലെ ഏകാഹാരിയായിട്ട് അദ്ദേഹം അത് രംഗത്ത് അവതരിപ്പിച്ചു. അതിൽ അദ്ദേഹം നിർമ്മിച്ചെടുത്ത വാക്യങ്ങളുടെ കാവ്യാത്മകത പോലും യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഇങ്ങനെ കിരാതത്തിലെ കാട്ടാളനാവുമ്പോ അല്ലെങ്കിൽ പുഷ്കരനാവുമ്പോ പോലും ആടുന്ന ചില ആശയങ്ങളിൽ ഇങ്ങനെ പോയട്രിയുടെ നല്ല കാവ്യാത്മകതയുടെ സൂക്ഷ്മമായ ഇങ്ങനെ സ്പന്ദങ്ങളും കിരണങ്ങളും നമുക്ക് അപൂർവമായി ഗോപാലകൃഷ്ണന്റെ വേഷങ്ങളിൽ ദർശിക്കാൻ സാധിക്കുമായിരുന്നു. നിരാശപ്പെടുത്തിയ അരങ്ങുകളാണ് അധികം ഉണ്ടാവുക. അദ്ദേഹം വേണ്ട പോലെ ഒരുങ്ങി വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ളൊരു മാനസിക നിലയിലാവില്ല. ഒരുപക്ഷെ ഒരുപാട് പ്രയാസങ്ങളും സംഘർഷങ്ങളും അനുഭവിച്ചതിന്റെ ഒരു ഫലമായിട്ടാകാം സ്വന്തം വേഷം നേരെയാക്കി എടുക്കണം എന്നുള്ളൊരു അഭിനിവേശവും താല്പര്യവും ഉത്സാഹവും ഒക്കെ ഏട്ടക്കാലത്ത് വെച്ച് ഗോപാലകൃഷ്ണൻ നഷ്ടപ്പെട്ടത്. നിരന്തരമായ സഹപ്രവർത്തകരുടെ കടയിൽ നിന്നുള്ള പീഡനങ്ങളായാലും ആ വേഷത്തെ അവഗണിക്കാൻ വേണ്ടി ബോധപൂർവം മറ്റു പലരും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളായാലും ഇതിനിടയിൽ ഇങ്ങനെ അടിച്ചു പിടിച്ചു നിൽക്കാനുള്ളൊരു ഊർജം നഷ്ടപ്പെട്ടത് കൊണ്ട് വേഷത്തോടുള്ളൊരു മോഹം തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ഗോപാലകൃഷ്ണൻ കുറെ കാലം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഘട്ടത്തിൽ അപൂർവമായി അദ്ദേഹം വേണമെന്ന ആഗ്രഹത്തോടെ സംഘാടകർ വിളിച്ചതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അതും പ്രധാനപ്പെട്ടതാണ്. ഗോപാലകൃഷ്ണൻ ആയിരുന്നു പരിഗണിച്ചേക്കാം എന്ന രീതിയിലൊക്കെയാണെങ്കിൽ ഗോപാലകൃഷ്ണൻ നന്നാക്കാറൊന്നുമില്ലേ. ഗോപാലകൃഷ്ണനോട് താല്പര്യപൂർവ്വം വെച്ചതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അപൂർവ നിമിഷങ്ങളിൽ അദ്ദേഹം ആ വേഷത്തെ ആകാശം വരെ ഉയർത്തുന്ന ധാരാളം അനുഭവങ്ങൾ നമ്മുടെ ഓർമ്മകളിലുണ്ട്. ഇപ്പൊ ഒരു രണ്ടാം ദിവസം നളൻ അദ്ദേഹം ചെയ്തത് എന്റെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നതാണ്. പീശപ്പള്ളി രാജീവിന്റെ ദമയന്തിയൊരു കൂട്ടിട്ട് ദമയന്തി ഒരു കൗതുകത്തോടെ ആടിയതാണ്, ഞാനും അങ്ങ് മാത്രം ഒരു തോണിക്കകത്ത്. അങ്ങനെ അപാരമായ ലക്ഷ്യത്തിലേക്ക് എങ്ങോട്ടെന്നറിയാതെ തോണിയിൽ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെനിക്ക് തോന്നി, അല്ലെങ്കിൽ തോന്നുന്നു, ആഗ്രഹിക്കുന്നു, എന്തോ അർത്ഥത്തിലൊരു വാട്ടം ദമയന്തി ആടിയപ്പോ പെട്ടെന്ന് പ്രതികരിക്കാനാവാത്തതുകൊണ്ട് എന്തോ അതിനെയാണ് അവഗണിച്ച് മറ്റെന്തോ ദിശയിൽ ആ ആട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോവുക ചെയ്ത്. രണ്ടാം ദിവസത്തിൽ ആ പതിഞ്ഞ പദം കഴിഞ്ഞിട്ടുള്ള ശൃംഗാരാത്മകമായ ആട്ടത്തിന്റെ ഭാഗത്ത് തുടർന്നത് ഓർമ്മിച്ച് വേർപാട് ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ദമയന്തിന് മുമ്പിലുള്ള ആട്ടാണല്ലോ, ആ സമയത്ത് അദ്ദേഹം ഇത് ഓർത്ത് പറഞ്ഞ പോലെ വീണ്ടും ആടി
നമ്മൾ ഒരുമിച്ച് ഒരു തോണിക്കകത്ത് അപാരതയിലേക്ക് തുഴഞ്ഞു പോകുന്നത് സ്വപ്നം കണ്ട നിന്നെ ഒറ്റയ്ക്കാക്കി എവിടേക്കെന്നറിയാതെ ഞാൻ ഒറ്റയ്ക്ക് തോണി തുഴഞ്ഞു പോവുകയാണ് എന്ന രീതിയിൽ ആ ചെറിയൊരു തിരി വെളിച്ചത്തെ ഒരു പന്തമാക്കി വളർത്തുന്ന ആ ആശയത്തിന്റെ ഒരു വല്ലാത്തൊരു മനോഹര പ്രപഞ്ചത്തെ നിർമ്മിച്ചുകൊണ്ട് ആ ആട്ടത്തെ വികസിപ്പിച്ച രീതി, അതിന് പക്ഷെ ഗോപാലകൃഷ്ണനെ പോലുള്ളൊരു നടനല്ലാതെ അത്ര സൂക്ഷ്മമായ ഒരു പ്രതിഭയുടെ സ്പർശം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ധാരാളം നടന്മാർ നമ്മുടെ അനുഭവത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോ സന്താനോപാനത്തിന് അർജുനൻ പിൽക്കാലത്ത് പീശപ്പള്ളി രാജീവനാണ് ആ ആട്ടത്തെ കുറെ കൂടി പരിചയപ്പെടുത്തിയത്. നാദാഭവച്ചരണാഥനുള്ള പദം കഴിഞ്ഞ് ഉള്ള ആട്ടം അങ്ങ് ഓരോരോ കാലത്തിൽ ഓരോന്നായി അവതരിച്ച് എന്ന പരമ്പരാഗത രീതി വിട്ട് കൃഷ്ണ ഈ യാദവസഭയിൽ ഇരിക്കുന്ന ഓരോ യാദവരെയും കാണുമ്പോൾ ഞാൻ എന്റെ മരിച്ചുപോയ മകനെ ഓർമ്മിക്കുകയാണ്. ഇതേ മുഖച്ഛായ ഒരു മകൻ മരിച്ച അച്ഛന്റെ ദുഃഖത്തെ കുറിച്ച് കൃഷ്ണ ഞാൻ പറയേണ്ടതില്ലല്ലോ എന്നൊരു ആമുഖത്തോടെ ആ വരാൻ പോകുന്ന കഥയിലേക്ക് ഭംഗിയായ ഒരു പ്രവേശികയായി കൊണ്ട് ആട്ടം വളർത്തിയെടുത്തത് ആദ്യം ഗോപാലകൃഷ്ണനാണെന്ന് പറഞ്ഞു കേട്ടപ്പോ അത്ഭുതം തോന്നിയില്ല. കാരണം പല സന്ദർഭങ്ങളിലും ഇതുപോലുള്ള തീക്ഷ്ണമായ ഭാവനയുടെ ഒരു കാവ്യാത്മകമായ അതിനേക്കാൾ നാടകീയമായ ആവിഷ്കാരങ്ങളുടെ ഒരുപാട് സ്പന്ദങ്ങൾ ഗോപാലകൃഷ്ണന്റെ ആ ആവിഷ്കാര പ്രകടനത്തിൽ സമൃദ്ധമായി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. മോഴികുന്നത്ത് വെച്ചിട്ടൊരു ഒരു നാലാം ദിവസം ബാക്കുവൻ ചെയ്തിട്ട് അത് നല്ല മൂടായിരുന്നു ഗോപാലകൃഷ്ണന്റെ. ഗോപാലകൃഷ്ണൻ വളരെ വൃത്തിയായിട്ട് തേച്ചൊരുങ്ങി നന്നായിട്ട് ഉടുത്തു കെട്ടി വന്ന നിർഭാഗ്യത്തിന്റെ ശക്തി എന്ന് പറയുള്ളൂ. അതികഠിനമായ മഴ പുറത്ത് കളിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും കളിക്കാനൊരു മാർഗമില്ല. അവസാനം ഈ ഒരു ഉണൂറിയുടെ അകത്ത് പ്രേക്ഷകരും തിരക്കിയിരിക്കുക, അതിനകത്ത് നിന്ന് കാല് പെരുമാറാൻ ഇല്ലാത്ത സ്ഥലത്തിനിടയിൽ ഒരു നാലാം ദിവസം ആണ് കളിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. പക്ഷെ അന്നത്തെ വേഷം ആ ബാഹുവിന്റെ ഒറ്റയ്ക്കുള്ള ആട്ടായാലും കേശിയോടുള്ള പദത്തിനകത്തുള്ള ഫലിതമായാലും കാര്യം എന്തു തവാന്നുള്ളതിന് ഇപ്പൊ കാണുന്ന ഭാഷയല്ല, കയ്യിനെ കെട്ടി നിന്നിട്ട് അല്ല ഇപ്പൊ എന്തപ്പൊ നിനക്ക് പോയണ്ടേ അല്ല അതൊന്നും അവരുടെ ഭാവത്തില് കാര്യം എന്തു അങ്ങനെ ഓരോ ആട്ടങ്ങളിലും അദ്ദേഹത്തിന്റേതായ വ്യാഖ്യാനങ്ങൾ കൊടുത്തത് ആ നാലാം ദിവസം ബാഹുവിൻ ചെയ്തത് നല്ല ഓർമ്മ വന്നിട്ടുണ്ട്. പ്രേക്ഷകർ എത്ര ഉണ്ട് എന്നതനുസരിച്ച് വ്യത്യാസം വരുന്നതായിരുന്നില്ല ആ പ്രകടനം. അദ്ദേഹത്തിന്റെ ഒരു അന്നത്തെ മനോനില അനുസരിച്ച് പ്രേക്ഷകരാരും കാണാനില്ലെങ്കിൽ പോലും ആ കളിയെ ഏറ്റവും ഉദാത്തമായ ഒരു കളി അനുഭവം നൽകുന്ന രീതിയിൽ വളർത്താനുള്ള ഒരു കരുത്ത് ഗോപാലകൃഷ്ണൻ കാണിച്ചിരുന്നു. ദക്ഷന്റെ സവിശേഷത അറിയാതെ എന്നുള്ളത് സംശയമില്ല. അതിലെ ചൊല്ലിയാട്ടത്തിന്റെ മികവ് കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു അത്ഭുതം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വന്നിട്ടുണ്ട്. വാക്കുകൾ ഇങ്ങനെ വെറുതെ ഒറ്റക്കാല ചവിട്ടി മുദ്രകൾ നീട്ടാതെ അങ്ങനെ കൃത്യം കൃത്യമായി വാക്കിന്റെ മുകളിൽ പൂർത്തിയാകുന്ന രീതിയിൽ മുദ്രകൾ വിട്ട് പൊന്നാനി സംഘടിക്കുക അല്ലെങ്കിൽ പരമാവധി മൂന്ന് പ്രാവശ്യം ഓരോ വരി പാടുമ്പോൾ അതിന് പാകത്തിന് മുദ്രകളുടെ നീളത്തെ ക്രമീകരിച്ച് അറിയാതെ എന്ന് ചെയ്തത് അത് ഞാൻ അത് മാതൃകയായിക്കൊണ്ട് ഞാൻ പറയാറുണ്ടായിരുന്നു പലപ്പോഴും വേദികളിലും ഇങ്ങനെ സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ. അത്ര ഭംഗിയുള്ള ഒരു ചൊല്ലിയാട്ട പദം കൂടിയാണ് അറിയാതെ. അത് ബോധ്യപ്പെട്ടത് ഗോപാലകൃഷ്ണന്റെ പ്രകടനം കാണുമ്പോഴാണ്. പിന്നീട് പലരും അതിനാ ഓരോ ആശയത്തെയും വിപുലീകരിച്ചും ഇവരുടെ മനോധർമ്മം ചേർത്തും അതിന് ചൊല്ലിയാട്ടത്തിന്റെ ഒരു കൃത്യതയൊക്കെ കളഞ്ഞ് ഇങ്ങനെ നീട്ടിപ്പരത്തി കളിക്കുന്ന ധാരാളം സന്ദർഭങ്ങൾ അറിയാതെ കണ്ടിട്ടുണ്ട്. അപ്പൊക്കെ ഓർമ്മ വരിക ഗോപാലകൃഷ്ണൻ ചെയ്തുള്ള അറിയാതെയാണ്. യാഗശാലയ്ക്ക് അത്തരം സവിശേഷതയും തോന്നിയിട്ടില്ല. കാരണം പലരും അങ്ങനെ തന്നെ ചടുലമായ മുദ്രകളിലൂടെ ചെയ്യുന്നതാണ്. പക്ഷെ അവിടെ ഊർജം വേണ്ടത്ര പ്രസരിപ്പിച്ചുകൊണ്ട് അത് അവസാനം വരെ കൊണ്ടുപോയി എന്നുള്ളതും പിന്നെ ഈയിടെ കാണാറുള്ള ദക്ഷന്മാരെ പോലെ തന്നെ മെലോഡ്രമാറ്റിക് ആയിട്ട് ഇവൾ എന്റെ അവളുടെ കുട്ടിക്കാലത്ത് ഞാൻ കയ്യോ വളരണേ കാലോ വളരണേ നോക്കി വളർത്തിയ രീതിയിൽ അച്ഛന്റെ ദുഃഖത്തിന്റെ അജ്ജാതി മെലോഡ്രാമയൊന്നും ഇല്ലാണ്ട് ആ ക്രോസം ജ്വലിച്ചു നിൽക്കുന്ന രീതിയിൽ തന്നെ സതിയെ അട്ടിയകറ്റുന്ന ദക്ഷനെയാണ് ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചതെന്നാണ് എന്റെ ഓർമ്മ. പിന്നെ അനുഗ്രഹീത നടൻ ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മഹാശപിക്കപ്പെട്ട നടൻ എന്ന് മറ്റൊരർത്ഥത്തിലും പറയാവുന്നതാണ്. കാരണം നല്ല വേഷങ്ങൾ ധാരാളം ചെയ്യാനുള്ള സൗഭാഗ്യം നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഉണ്ടായില്ല. അപൂർവമായി വല്ലപ്പോഴാണ് നന്നാവുക. ആ നന്നാവുന്ന ദിവസം ആകട്ടെ അതിന് അതിരും എതിരും ആ ചെയ്തതിലൊന്നും പതിരുമില്ലാത്ത രീതിയിലുള്ളൊരു ഔന്നത്യത്തെ
ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. കലാമണ്ഡലം ഗോപി ആശാൻ പത്മാശാന്റെ കടലിൽ നിന്ന് പുറത്തിറങ്ങിയ കാലത്ത് ഇത് തന്നെയായിരുന്നു. ആകാരത്തിലുള്ള ഒരു വ്യത്യാസം മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്താണോ പിൽക്കാലത്ത് ഗോപാലകൃഷ്ണൻ ആർജിച്ചത് അതേ ശരീരഭാഷയുടെ തിളപ്പും അതിന്റെ കരുത്തും താളത്തിലുള്ള കൃതഹസ്തതയും അധ്വാനിക്കാനുള്ള സന്നദ്ധതയും എന്ത് ചെയ്താലും ചെയ്തത് കാണാനുള്ള ഭംഗിയും ഇതൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ കലാമണ്ഡലം ഗോപി എന്ന നടൻ. പഴയ കാലത്ത് ആ ഊർജത്തെ പച്ചവേഷങ്ങളിലേക്കാണ് പ്രസരിപ്പിച്ചപ്പോ ഒരു കാലത്ത് നമുക്ക് ഓർമ്മയുണ്ട് കുഞ്ചു ആശാന്റെ നടന്റെ കൂടെ പുഷ്കരനായി വരുന്ന ഗോപി ആശാന്റെ പിന്നാലെയായിരുന്നു പ്രേക്ഷകരാകെ. പിന്നെ നിരന്തരമായി പച്ചവേഷങ്ങളില് ഇങ്ങനെ ചെയ്യേണ്ടി വരുമ്പോഴാണ് നേരത്തെ കലാമണ്ഡലം ഗോപിയിലും ഗോപി എന്ന നടനിൽ ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന ഈ സുഭകഥകളും സൗന്ദര്യ മൂലകങ്ങളൊക്കെ പിന്നീട് പ്രവർത്തിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഭാവന കൊണ്ടൊന്നല്ല ശരീരഭാഷ കൊണ്ട് മുദ്രകളുടെ വായു കൊടുത്ത് മുദ്ര വിടുന്നതിന്റെ ഭംഗി വളരെ വേഗത്തിൽ മുദ്ര കാണിക്കുകയാണെങ്കിൽ പോലും എല്ലാം സ്പഷ്ടമായി ക്ഷേത്രശുദ്ധമായി വിന്യസിക്കുന്നതിനുള്ള നിഷ്കർഷ താളം കൊണ്ടൊക്കെ എല്ലാ സങ്കീർണമായ കണക്കുകളും ഇങ്ങനെ അരങ്ങത്ത് ചെയ്യാനുള്ള ഒരുതരം വാസന അഭ്യാസത്തിന്റെ ബലം ഇതൊക്കെ തന്നെയായിരുന്നു 40കളിലെ പത്മശ്രീ കലാമണ്ഡലം ഗോപി. അപ്പൊ ഗോപാലകൃഷ്ണൻ നമ്മൾ പിൽക്കാലത്ത് കണ്ട നരകാസുരൻ ചെയ്യുന്നിടത്ത് ഗോപാലകൃഷ്ണൻ കാണിക്കുന്ന അതേ അനായാസതയും ശരീരത്തെ ഉപയോഗിക്കുന്നതിനുള്ള ഊർജത്തെ വിനിയോഗിക്കുന്നതിനുള്ള അദ്ദേഹം അവലംബിക്കുന്ന തന്ത്രം ഇതൊക്കെ സമർഹമായ രീതിയിൽ പണ്ട് കാലത്ത് ചെയ്തിരുന്ന നടൻ തന്നെയാണ് പത്മശാന്റെ ശിഷ്യനായ കലാമണ്ഡലം ഗോപി. ശരീരഭാഷയെക്കുറിച്ച് പത്മശാൻ അത്ര ഉദാത്തായ ഒരു സങ്കല്പം മനസ്സ് സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രാവർത്തികമാക്കി കണ്ടത് രണ്ട് നടന്മാരിലാണ് എന്നുള്ളത് സത്യസന്ധമായി അദ്ദേഹം പറഞ്ഞതാണ്. എന്റെ മോഹമുള്ള പോലെ പഠിപ്പിക്കാൻ പറ്റുകയും ആ പഠിപ്പിച്ചതൊക്കെ കൃത്യമായി പഠിച്ചെടുക്കുകയും ചെയ്ത രണ്ട് ശിഷ്യന്മാർ എന്ന രീതിയിൽ തന്നെയായിരിക്കും ഈ രണ്ടുപേരും ഇടതും വലുതുമായി അദ്ദേഹം കണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അത് സംശയമില്ലോ, അത് മറ്റൊരാൾക്ക് അങ്ങനെ അങ്ങനെ ഒരു ഔന്നത്യത്തിൽ എത്താൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് പിൽക്കാലത്ത് ആർക്കുമായിട്ടില്ല. അത് തന്നെയാണ് പത്മശാന്റെ സംഭാവന രണ്ടെണ്ണം തന്നെയാണ്. പത്മശാന്റെ ഏറ്റവും വലിയ സംഭാവന ചൊല്ലിയാട്ടം എന്നുള്ള പുസ്തകമില്ല. കലാമണ്ഡലം ഗോപിയെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ട് നടന്മാര് രാവിലെ ഉഴിച്ചിലിനൊക്കെ വരുന്ന സമയത്ത് മിക്കവാറും ഈ രണ്ടാം വർഷക്കാരെയല്ല കൂടുതൽ ശ്രദ്ധിക്കുക, കാരണം അവിടെ കുറെ സീനിയേഴ്സ് വിദ്യാർത്ഥികൾ ഉണ്ടാവും. ഒന്നാം വർഷക്കാരുടെ അവിടെ വന്നിട്ടാണ് അവരെ ഒരു സ്പിരിറ്റ് വരുന്ന പരിപാടി ഉണ്ടായിരുന്നത്. ഒക്കെ പറ്റും ജയിലങ്ങട ഉത്താറ പോകുന്നതാ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് മൂപ്പർ ഇങ്ങനെ കുറെ പ്രചോദനം തരുമായിരുന്നു ആ കാലത്ത്. അപ്പൊ അങ്ങനെ ആ പ്രായത്തിൽ അത് കേൾക്കുമ്പോ അതൊരു രസമാണ്. അപ്പൊ നമുക്കത് പറ്റും അല്ലെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു ഒരു തന്റെയുടെ ഒരു ചങ്കൂറ്റൊക്കെ വരും. ഇനി പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയാലും ഒന്ന് വീണേനെ അപ്പൊ അങ്ങനെ എത്ര വീഴ്ച വീണു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങളൊക്കെ ഓടുമ്പോ വീഴാറില്ലേ കളിക്കുമ്പോ വീഴാറില്ലേ ഒക്കെ പറഞ്ഞ അങ്ങനെ അഭ്യാസത്തിന് അല്ലെങ്കിൽ ആ ഉഴിച്ചിൽ കളരിയിൽ അങ്ങനെ ഒരു ഭയങ്കര പ്രചോദനമായിരുന്നു. പൊതുവെ ആ സമയത്ത് വ്യക്തിപരമായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് കളരിയിൽ വന്നപ്പോഴാണ് ആ ഇഷ്ടം പൂർത്തി ഇഷ്ടക്കാരായി മാറുക. ക്ലാസ് അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോഴേക്കും പിന്നെ മൊത്തം പ്രകൃതം മാറും. അഷ്ടകലാശം പഠിപ്പിക്കുകയാണെങ്കിൽ അവസാനത്ത് വരുന്നൊരു കിടത്തക്കിത്ത എന്ന് പറഞ്ഞിട്ടൊരു അവസാനിപ്പിക്കുന്നു. ഈ രണ്ടാം വർഷം മൂന്നാം വർഷമൊക്കെ ആകുമ്പോൾ നമ്മളിതിങ്ങനെ ചൊല്ലിയാട്ടം കാണുമ്പോൾ പലരും ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടാണ്. എന്റെ കാലം മുമ്പിലേക്ക് വെച്ചിട്ടാണ് നിന്ന് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഒപ്പം ശരീരം വരണം, ആ കാല് മുമ്പിലേക്ക് വരണത് അറിയരുത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ നിബന്ധനകൾ നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്നു. അതാണ് അങ്ങനത്തെ ക്ലാസ്സിന് ശരിക്കും പറഞ്ഞ ഒരു സിലബസ് തീരായിക ഉണ്ടായിരുന്നു. അതായത് എന്നും അത് തീരില്ല, ഇത്ര വിഷയങ്ങൾ പഠിപ്പിച്ചു തീർക്കുക എന്നുള്ളൊരു സാധനം ആ ശങ്കനെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അന്ന് പ്രിൻസിപ്പാള് പത്മശാനായിരുന്നു. അപ്പോൾ ആ ശങ്കനെ കുറേ പദങ്ങൾ ഇത്രയും പദങ്ങൾ രണ്ടോ മൂന്നോ വർഷത്തിൽ പഠിപ്പിച്ച് തീർക്കണം എന്നു. ഗോപാലകൃഷ്ണൻ്റെ കളിയിൽ ആ സാധനം തീരില്ല. അത് ഈ ഇത്തരത്തിലുള്ള നിർബന്ധ ബുദ്ധിയും കൊണ്ടായിരുന്നു. പക്ഷെ വേറൊരു ഗുണം എന്താ വെച്ചാൽ എന്തെങ്കിലും കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ പോക്കങ്ങൾ പോകും. ഒരു മാസം കൊണ്ട് ചിലപ്പോൾ നാലും അഞ്ചും പദമൊക്കെ പഠിപ്പിച്ച് തീർക്കുകയും ചെയ്യും. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാനും പറ്റുമായിരുന്നു. നിഷ്കർഷ ഈ പറഞ്ഞ പോലെ കുറച്ച് കടുപ്പം തന്നെയായിരുന്നു. ഇതേപോലെ തന്നെ ഇപ്പം പുറപ്പാട് ചെയ്യുമ്പം അതായത് പുറപ്പാടൊക്കെ ചെയ്യുമ്പം കയ്യും കണ്ണും ശരീരവും ഒരേപോലെ വരിക എന്ന് പറഞ്ഞിട്ടുള്ള വെറുതെ അങ്ങോട്ട്
പഠിക്കാതെ തന്നെ അങ്ങോട്ട് മുഷിപ്പിക്കുക മടുപ്പിക്കുക എന്നൊക്കെ പറയുന്നു. അങ്ങനൊരവസ്ഥയായിരുന്നു. ഞാൻ എൻ്റെ രണ്ടാമത്തെ വർഷത്തിലെ അവസാനം രണ്ടാമത്തെ വർഷം അവസാനം മദ്യമൊക്കെ നിർത്തി പോരാം എന്നൊക്കെ വിചാരിച്ചിട്ട് വീട്ടിലേക്ക് കത്ത് എഴുതിയിട്ടും കൂടി ഇല്ല. വീട്ടിലേക്ക് ഞാൻ കത്ത് അയച്ചിട്ടുണ്ട്, എനിക്ക് വയ്യ ഞാൻ നിർത്തുന്നു. അടി ധാരാളം കൊണ്ടിട്ടുണ്ട്. എന്നെ അടിച്ചതിനാശാൻ 3-4 സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്. അതിൽ 4-ാമത്തെ പ്രാവശ്യം പത്മാശാൻ വളരെ വിഷമത്തോടു കൂടിയിട്ട് ഒരു സംഭവം ഉണ്ടായത്, കുട്ടി ഒരു വെള്ള പേപ്പറിൽ വെറുതെ ഒന്ന് ഉപ്പിട്ട് തരൂ, ബാക്കി ഞാൻ എഴുതി ചേർത്തോളാം, അവ ഇനി വേണ്ട അവിടെ എന്ന് പറഞ്ഞിട്ട് പത്മാശാൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നൊരു എൻ്റെ അനുഭവത്തിലെ അവസാനത്തെ സസ്പെൻഷൻ, അല്ലെ ഞാൻ കാരണം കിട്ടിയിട്ടുള്ള സസ്പെൻഷനിൽ അവസാനത്തേനു. അതിനുശേഷം കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടു. പിന്നെ ഞാൻ അവിടെ നിന്ന് ക്ലാസ് മാറണം കോഴ്സ് കഴിയലോ. അതായത് ആശാന കളരിയിൽ നിന്ന് പോകുന്നതിന് ശേഷം എന്നെ വിളിച്ച് വിളിക്കലും അടിക്കലും മിക്കവാറും ആഴ്ചയിൽ 1-2 തവണയെങ്കിലും റൂമിലേക്ക് വിളിച്ച് എന്തെങ്കിലും ഒരു ചെറിയ കാരണം പറഞ്ഞിട്ട് ഒരുപാട് അടിക്കായിരുന്നു. അതിൽ മറക്കാൻ പറ്റാത്തൊരു സാധനം, ആശാന്റെ അടുത്ത് പഠിച്ചിരുന്ന കുറച്ച് കുട്ടികൾ വിദേശികൾ ഒരു തവണ ക്ലാസ് കാണാൻ ഒന്ന് പരിതാപിക്കേണ്ട ചിന്തി എടുത്തു. പരമാത്മാവേകനെന്ന് പരമാത്മാവ് എന്നുള്ള മുദ്ര, ഈ സാധനം എനിക്ക് എന്തോ അപ്പോഴത്തെ മുമ്പിൽ കുറെ ആൾക്കാർ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ പരിഭ്രമം കൊണ്ടോ സാധനം മാറിപ്പോയി. ഇങ്ങനെയായിപ്പോയി. അന്ന് രാത്രി ഇതേപോലെ ഒരു 4-5 മണിക്കൂർ നിർത്തി അടിച്ച് ഈ ചെവിയൊക്കെ കീറി, ചെവിയുടെ ഇവിടെ ഇങ്ങനെ കീറി ഈ രണ്ട് സൈഡും ഇങ്ങനെ പിടിച്ചിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് കാലത്തിന് ശേഷം ആശാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവനെ അടിക്കാനും ഒരു രസമാണ്, തടിയൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് തിരിച്ച് പരിക്കൊന്നും കൊള്ളില്ല, കൈ കെട്ടിയൊന്ന് കൊണ്ടോളും എന്ന് പറഞ്ഞു. ആളുകൾ വെറുതെ പറഞ്ഞായിരിക്കും, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ട് ഗോപാലേട്ടൻ്റെ പല ശിഷ്യന്മാർക്കും ഇടത്തെ ചെവിയായിരിക്കില്ല. ശരിയാണ്, ഒരു 100% വാസ്തവമുണ്ട്. ഞങ്ങൾക്ക് ശേഷമുള്ള എത്ര ആൾക്കാർക്കത് സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, അല്ലെങ്കിൽ അതിന് ശേഷം പിന്നെ അങ്ങനെ ഈ ചെവിക്ക് അടി ഉണ്ടായിരുന്നു തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രത്യേകതര അടിയത് ഈ നടുവരൽ കറക്റ്റ് ഇതാ ഇവിടെ വന്നു ഈ ഭാഗത്ത് ഇങ്ങനെ ഇവിടെ ചെയ്യാൻ, അത് വളരെ ലൂസായി പിടിച്ചിട്ട് ഇങ്ങനെ കയ്യുന്ന ഇവിടെ ഒരു അടിയാണ്. ഈ അടി കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് അത് ചെവിയുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ശബ്ദം മാത്രം കേൾക്കും. ഇങ്ങനെ എന്തൊക്കെയോ പറയേണ്ട പോലെ നമ്മളിങ്ങനെ മോത്തിക്കു നോക്കി കേൾക്കല്ലാണ്ട് ഒരു സാധനം കേട്ടിട്ടുണ്ടാവില്ല. ഇവിടെ ഇങ്ങനെ നല്ല ശുദ്ധി പിടിക്കാൻ പറ്റിയ സാധനം ഇങ്ങനെ കിടക്കുന്നുണ്ടാവില്ല, അങ്ങനെ കുറേ നേരം നിൽക്കും. അതേപോലെ തന്നെ ഈ ഇവിടെ കൊള്ളുന്ന സാധനം ഇവിടേക്ക് വെച്ചിട്ടൊരടി അത് കിട്ടിയല്ലോ. അതെ, കുറേ നേരത്തേക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു 5-6 നക്ഷത്രങ്ങൾ ഇങ്ങനെ പറക്കുന്നുണ്ട്, അല്ലാണ്ട് വേറെ മുമ്പിൽ ഒന്നും കാണില്ല. ഒരു സാഹിത്യം പരീക്ഷയ്ക്ക് ഇതേപോലെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ടൊരു അടി ഉണ്ടായിരുന്നു. അത് പറഞ്ഞ പോലെ വളരെ ചെയ്യണ കാര്യത്തിൽ ശ്രദ്ധയില്ല എന്നുള്ളതിനൊരു ഒരു കാരണം പറഞ്ഞിട്ടാണ്. പക്ഷേ അതിന് ചുക്കുവെള്ളം റൂമിൽ കൊണ്ടുവച്ചാല് ഉറുമ്പ് വീണു എന്ന് പറഞ്ഞിട്ട് അത് കൃത്യമായിട്ട് അല്ലെങ്കിൽ വേണ്ട പോലെ അടച്ചു വെച്ചിട്ട് പോണ്ടേ എന്നുള്ള ഒരു അത്രേ ഉള്ളൂ സംഭവം. പക്ഷെ അത് അങ്ങനത്തെ കാഴ്ചപ്പാടിൽ അതൊരു വലിയൊരു സംഗതിയാണ്. നമുക്ക് വളരെ നിസ്സാരമാണ് ഒരു കുപ്പി ചുക്കുവെള്ളം അതായത് ഊത്തുകളഞ്ഞടുത്ത് എടുത്തു വിടുന്ന കഴിഞ്ഞല്ലോ എന്നാണ് അപ്പൊ തോന്നിയത്. പക്ഷെ അങ്ങനെ ഓരോ കാര്യവും വളരെ കൃത്യമായിട്ട് ഈ കുട്ടികളില് ശരിക്കും മറക്കാൻ പറ്റാത്ത ഒരു അടിച്ചേൽപ്പിക്കൽ തന്നെയായിരുന്നു, മറക്കാൻ പറ്റാത്ത ഒരു സംഗതി അരങ്ങേറ്റം തന്നെയാണ്. കൂടെയുള്ള അരങ്ങേറ്റക്കാർക്കൊക്കെ തലേ ദിവസവും രാവിലെ രക്ഷിതാക്കളും അവരുടെ അച്ഛനും അമ്മയും കുടുംബസമേതം വന്ന് അവിടെ റൂമെടുത്ത് താമസിക്കും. അങ്ങനെയൊക്കെ ഇങ്ങനെ ആഘോഷമായിട്ട് അരങ്ങേറ്റം എന്നുള്ള ആ ഒരു എന്താ പറയുക വല്ലാത്തൊരു ആകാംക്ഷ ആ ഒരു ഇൻട്രസ്റ്റിൽ ഇങ്ങനെ എല്ലാവരും ആഘോഷിക്കുന്ന എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ പാരൻസാരും വന്ന് രാവിലെ വന്നില്ല, ഉച്ചയ്ക്ക് എത്തിയില്ല. അത് കഴിഞ്ഞൊരു 2 മണിയോടുകൂടി ഞങ്ങൾ എല്ലാവരും കൂടി ആശാമാർക്കോ ദക്ഷിണ കൊടുക്കാൻ പോയപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ആരും വരാത്ത കാരണം എന്തെങ്കിലും ഒന്നും ഇല്ല കൊടുക്കാൻ. ഞാൻ അങ്ങനെ
റൂമിലിരിക്കുമ്പം ഗോപാലകൃഷ്ണൻ അതേപോലെ അന്ന് മുപ്പൊരു ലേശം ഉച്ചയ്ക്കൊരു സേവ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന് വന്നപ്പോ ഞാൻ റൂമിലിരിക്കുന്നു. ഏയ് ദക്ഷിണ കൊടുക്കാൻ പോയില്ലേ? ഇല്ല, വീട്ടിൽ നിന്ന് ആരും വന്നില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് അങ്ങനെ അവിടെയുള്ള ആശാമാർക്കൊക്കെ ദക്ഷിണ കൊടുക്കാനുള്ള വെറ്റിലി അടക്കിയും അതിലേക്ക് വേണ്ട നാണയവും അല്ലെങ്കിൽ പൈസ എത്ര എത്ര കൊടുത്തിട്ടുണ്ട്. വേഗം പോയി കൊടുത്തിട്ട് വാ. ഞാൻ അങ്ങനെ മോത്തിക്ക് വരുന്നു. ആ അച്ഛനും അമ്മയും ഇപ്പോൾ വരുമല്ലോ കുറച്ച് കഴിയുമ്പോഴേക്കും. അപ്പോൾ ചോദിച്ചാൽ നീ പോയിട്ട് വാ. അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് തേക്കേണ്ട സമയത്ത് ഇങ്ങനെ പഠിപ്പിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ വിളക്കത്ത് ദക്ഷിണമായിട്ടാണ് അതും അങ്ങനെ വന്നു. ഇതൊക്കെ പിന്നെ തിരിച്ചു കൊടുത്തില്ലെന്ന് എനിക്കറിയില്ല. വീട്ടുകാർ വന്നത് ഞങ്ങളുടെ മുടി വയ്ക്കുന്ന സമയത്താണ് വീട്ടുകാർ വരുന്നത്. എൻ്റെ വീട്ടുകാർ വരുന്നു. അന്ന് വീട്ടിലും ഇപ്പം നമ്മൾ ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു. അവർക്കും ഉദ്ദേശിച്ച ആരോടൊക്കെ എന്തൊക്കെ ചോദിച്ചിരുന്നു അത് കിട്ടിയില്ല എന്നുള്ള വിഷമം കൊണ്ടാണ് അവർ വരാത്തത്. അതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അരങ്ങേറ്റം നടത്തിയത് ആശാൻ തന്നെ വേണമെങ്കിൽ പറയാം. ആശാൻ്റെ സ്വന്തം ഒരു ഇപ്പം കഥകളിക്കാരുടെ ഒരു ശരീരഭാഷ എന്ന് പറയുമ്പം രാവിലെ കുളിയും കൂടിയൊക്കെ കഴിഞ്ഞ് നല്ല പൗഡറൊക്കെ ഇട്ട് അരയൊക്കെ വളച്ചിങ്ങനെ മുട്ടൊക്കെ പൊങ്ങിച്ചിങ്ങനെ നടക്കുക, അങ്ങനെ ഒരു സമ്പ്രദായം. ആശാൻ ആ സംഭവമേ ഇല്ലായിരുന്നു. രാവിലെ അത്യാവശ്യം വേണ്ട അങ്ങേർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്തു കണ്ടിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ വേഷവിധാനത്തിലും അതെ, ഒരു കഥകളിക്കാരനാണ്, ഒറ്റ നോട്ടത്തിലൊരു കഥകളിക്കാരനാണ് തോന്നുന്നില്ല. സാധാരണഗതിയിൽ ഒരു കഥകളിക്കാരനാണ് വരുന്നൊരു കഥകളിക്കാരനാണ് എന്ന് തോന്നില്ല. അതിനങ്ങനെ വളരെ രസമായിട്ട് ഒരു ഇത് പറയുന്നു. എൻ്റെ ഇംഗ്ലീഷിൽ കേനാണ്. ഞാൻ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ, കളത്തിൽ ഗോപാലകൃഷ്ണൻ, കറുത്ത ഗോപാലകൃഷ്ണൻ, കള്ളുകുടിയൻ ഗോപാലകൃഷ്ണൻ, കന്നുകൂട്ടുകാരൻ ഗോപാലകൃഷ്ണൻ, ഇതിനൊക്കെ ഭാഗമാണ് എൻ്റെ ഇംഗ്ലീഷിൽ എന്ന് പറയുന്നു. സത്യമാണ് തോന്നിയിരുന്നത്. അങ്ങനെ ഒന്നിലും അല്ലെങ്കിൽ ഇപ്പോൾ കഥകളിക്കാരനായിട്ട് നടക്കുക അങ്ങനെയൊന്നും സംഭവമില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് കൃഷിയുണ്ട്, അതിലുള്ള പണികൾ മുഴുവൻ അങ്ങേരാണ് മുന്നിട്ട് ഇറങ്ങിയിട്ട് പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത്. അങ്ങനെ കന്നുകൂട്ട് വരും, നല്ല വൃത്തിയായിട്ട് കൃഷിപ്പണി ചെയ്യും, അതും വളരെ വൃത്തിയായിട്ട് ചെയ്യും. അപ്പൊ അതിനിറങ്ങുമ്പോൾ കഥകളിക്കാരനായിട്ടല്ല ഇറങ്ങണം. ശരിക്കും ഒരു പക്ക വെള്ള തലയിട്ടും കൈലി കൊടുത്തിട്ട് അങ്ങനെ ഇറങ്ങി തന്നെയാണ്. അപ്പൊ ശരിക്കും അത് കന്നുകൂട്ടുകാരനാണ്. അതിലൊരു വ്യത്യാസമില്ല, ആ കൂടെയുള്ള പണിക്കാരുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ്. അതിന് വ്യത്യസ്തമായിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ മദ്യപിക്കുകയാണെങ്കിൽ നല്ലോണം കഴിക്കും, പിന്നെ അസൽ കള്ളുകുടിയനാണ്. അതിൻ്റെ ഇടയിലൊരു കഥകളിയോ കന്നുകൂട്ടമായിട്ടുള്ള ഒരു വിഷയങ്ങളൊന്നുമില്ല. കള്ളു കുടിക്കാനേ കള്ളു കുടിക്കും. കഥകളി കളിക്കുമ്പോൾ കഥകളിക്കാനും പക്ക കഥകളിക്കാനും. അതിന് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ വയ്ക്കാൻ ഇപ്പോഴും എൻ്റെ കാഴ്ചപ്പാടിൽ വേറെ ഒരു വ്യക്തി ഒരു ശരീരത്തോ കണ്ടിട്ടില്ല. അപ്പം ഈ മൂന്നാമത്തെ കാൽസാധകം തക്കിടതകി തിക്കിടതകി ചെയ്യുന്നത് പുറകിലത്തെ കാലിൽ രണ്ട് ശബ്ദം കേൾക്കണം നിർബന്ധമായിരുന്നു. പക്ഷേ ഈ രണ്ട് ശബ്ദം കേൾക്കണം നിർബന്ധം അല്ലാണ്ട് നിഷ്കർഷിക്കരുത്. ആ ഒരു അതിനത്ര വേണം. ഇപ്പോൾ കാലം കൂടുമ്പോൾ അത് വേണ്ട. അങ്ങനെ അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ടെന്ന് പല കുട്ടികളൊക്കെ പറഞ്ഞു കിട്ടുന്നു. മുറുകിയ കാലത്തിൽ ചെയ്യുമ്പോൾ അത് വേണ്ട, വൺ ടു ത്രീ മറ്റതങ്ങനെയല്ല. എത്ര കാലം കയറിയാലും ആ രണ്ട് ശബ്ദം കേൾക്കണം എന്ന് പറഞ്ഞു. അതെപ്പോഴും പറയുന്നു ഏയ് സാവധാനത്തിൽ അത് ചെയ്യാന്നുണ്ടെങ്കിൽ മുറുകിയ കാലം വരുമ്പോ അത് എവിടേക്കാ പോകണം. മുട്ട ചോദിച്ചത് ചോദ്യമാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, സാധകം ചെയ്യുക, സാധകം ചെയ്യാന്ന് പറഞ്ഞാൽ അത് സാധനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ലേ. ഇത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ സാധനം ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. താഴ്ന്ന കാലത്തിൽ എന്ത് ചെയ്യണോ അതേ ആ സാധനങ്ങളൊക്കെ മുറുകിയ കാലത്തിൽ വരുമ്പോഴും അത് അതുപോലെ തന്നെ വേണം നിർബന്ധം. അതിലൊരു ഇതാണ് ഈ അഷ്ടകലാശം ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനത്തെ ഒരു ചുഴിപ്പുണ്ട്, തക്കിട കിടത്തക്കിത്ത കിടത്തക്കി തക്കിട കിടത്തക്കിത്ത എന്നുള്ളൊരു ചുഴിപ്പുണ്ട്. ഇത് നമ്മുടെ സീനിയേഴ്സൊക്കെ അന്ന് അവിടെ ചെയ്തിരുന്നു. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചുഴിച്ച് ചവിട്ടും, കൈകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ചെയ്യും ചവിട്ടും. ഒരു ഒരു ദിവസം ക്ലാസ്സിൽ ഇതേപോലെ ഒരു തോടയം മുറപ്പാട് കഴിഞ്ഞ് വന്നിട്ട് അന്നെന്തോ അവിടെ ഒരു അഷ്ടാകാശത്തിൻ്റെ എന്തോ ഒരു ചൊല്ലിയാട്ടുണ്ടായിരുന്നു.
അഷ്ടാവിലാസം സമയമായപ്പോൾ നമ്മൾ ഞങ്ങളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളോട് ആ സമയമായപ്പോൾ അവിടെ കണ്ണു കൂടെ നിന്ന് ചെയ്തു. അപ്പം ഇവരൊക്കെ ചെയ്യുന്ന പോലെ ഞങ്ങളും അതിങ്ങനെ അവസാനത്തെ കീടത്തക്കി തക്കീടക്കീടത്തക്കി ത ഇങ്ങനെ ചവിട്ടു ഇത്രയുള്ളൂ. അത് അവിടുന്ന് അങ്ങനെ നേരെ അശാൻ കളരിയിൽ വന്നിട്ട് മുട്ടിയിൽ താളം പഠിപ്പിച്ച് അന്ന് 2.5 മണി വരെ ഈ ചുഴുപ്പും അടിയുമായിരുന്നു. സംഭവം വളരെ നിസ്സാരമാണ്. ഈ ഇവിടെ ചവിട്ടുന്നതിൻ്റെ ഒപ്പം ആ ചുഴുപ്പ് മുഴുവൻ വേണം, ശരീരമാണ് ചുഴിക്കുന്നത്, കൈ ഇങ്ങോട്ട് വരുന്നില്ല എന്നർത്ഥം. ശരീരം ഇങ്ങനെ വരണം, ചുഴിച്ചു വരണം. അത് ഇത് ചെയ്യുമ്പോഴും വേണം. അതേപോലെ തന്നെ ഈ മുദ്രകളും ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഉദ്ധത കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴുള്ള ഒരു ബലത്തിൻ്റെ കാര്യം. എത്ര മുറുകിയ കാലത്തിലും നമ്മൾ എത്ര താണകാലത്തിലാണോ മുദ്ര കാണിക്കുന്നത് വെച്ചാൽ ആ മുദ്രയുടെ അതേ ബലവും അതേ സംഭവങ്ങളും മുറുകിയ കാലത്തിലും വേണം നിർബന്ധമുണ്ടായിരുന്നു. സാധാരണ ഇപ്പോൾ ഈ ഉള്ള അത്രയേ ഉള്ളൂ, ഉള്ള എന്നുള്ള മുദ്ര അത്രയേ ഉള്ളൂ. ഇപ്പം വലിയ നിർബന്ധമില്ലാതെ അല്ലെങ്കിൽ അത്ര നിഷ്കർഷിക്കാതെ പഠിപ്പിക്കുകയാണെങ്കിൽ ഉള്ളാന്ന് എങ്ങനെയും കാണിക്കാം, അത്ര മതി. ആശാൻ അത് ചെയ്യുമ്പോൾ ഇവിടുന്ന് എടുത്താൽ കണ്ണ് മുമ്പിൽ നിന്ന് ഇങ്ങനെ സൈഡിൽ കൂടെ പോയി മുകളിൽ വന്ന് മുകളിൽ നേരെ താഴേക്കാണ്. ആ താഴേക്ക് വരുന്ന അവൻ്റെ ഒപ്പം മാറി ഒതുങ്ങണം. ഇവിടുന്ന് എടുത്തിട്ട് സാധനം, ശരിക്കും ഈ സാധനം ഇതിനേക്കാൾ നിഷ്കർഷയോട് കൂടി കാണിച്ചു തരുന്ന ഒരാളാണ് പത്മശാൻ. പത്മശാൻ്റെ ഈ ഉള്ളയ്ക്ക് വളരെ പ്രത്യേകത ഉണ്ടായിരുന്നു. അതങ്ങനെ പക്ഷെ അത് കുറച്ച് വല്ലാണ്ടായി നിഷ്കർഷ കൂടിയിട്ട് വന്ന ഒരു പ്രത്യേകതയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു എല്ലാ മുദ്രയുടെ അവസാനത്തേക്ക് ഒരു ചെരുവ് വരുന്നു അങ്ങനെ മുദ്ര പത്മശാൻ. ശരിക്കും അതുകൊണ്ടാണ് ആശാന്റെ പല വേഷങ്ങളും അത്ര എഫക്റ്റീവ് അല്ലാതിരിക്കുകയും ഈ തോരണയിൽ തന്നെ അവൻ വളരെ കേമായി ഈ ഒരു ഈ ചെരുവും ചെരുവും കുളവും കൊണ്ടാണ് അല്ലേ. കാരണം ആശാന് ചൊല്ലിയാട്ട കളരി ഇല്ല എന്ന്, അന്ന് ചൊല്ലിയാട്ട കളരി ഉള്ളത് ഗോപിയാശാനും പത്മാശാനും അല്ല ഗോപിയാശാനും വിജയാശാനും വാസുവാശാനും എം ബി എസ് ആശാനും സുബ്രഹ്മണ്യാശാനും ഗോപാശാനും ഒന്നും ചൊല്ലിയാട്ട കളരി ഇല്ല. പിന്നെ ഇവരാരെങ്കിലും ഇല്ലാത്ത സമയത്ത് ചൊല്ലിയാട്ട കളരിയിൽ വന്നാൽ അത് ചൊല്ലിയടിപ്പിക്കുന്നതിന് മറ്റവരൊക്കെ ചെയ്യുന്നതിനൊരു പ്രത്യേകത തന്നെയാണ്. അതിനേക്കാൾ വിശേഷമായിട്ട് കണ്ടിട്ടുള്ളൊരു അന്ന് നമുക്ക് ചൊല്ലിയാണ്, നമുക്ക് ഇവിടെ പുറകിൽ ചുമരിൽ കാലും വെച്ച് നിന്നാൽ മതി ഇവിടെ പണി ഒന്ന്. ചെറിയ ചെറിയ വല്ല വേഷങ്ങളുണ്ടെങ്കിൽ കൂടെ നമുക്ക് ചെയ്യിപ്പിക്കും. ഇപ്പോൾ ശൗചു ഗുണം ചെറിയ വല്ല സാധനമാണ്, ശൗചു ഗുണമോ അങ്ങനെ എന്തെങ്കിലുമാണ് ചെയ്യിപ്പിക്കണമെങ്കിൽ ആശ്വാസമോട് ബഹു എന്നൊക്കെ ഉള്ള സമയത്തേക്കും ആശാൻ ഓൾറെഡി മീറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അഭിമുഖമായിട്ട് നിന്നിട്ട് ആ സാധനം മൊത്തം അങ്ങേരെ അങ്ങോട്ട് ചൊല്ലിയാക്കി ആകെ ഇങ്ങോട്ട് വയർത്ത് അവിടുന്ന് എണീച്ചിട്ട് നായകൾ പറഞ്ഞിട്ടിങ്ങോട്ട് തിരിഞ്ഞിരിക്കും, പിന്നെ കസ്റ്റഡിയിൽ വന്നു. അതുപോലെ തന്നെ പോലെ നരകാസുരനൊക്കെ ചൊല്ലിയടിപ്പിക്കുകയാണെങ്കിൽ ശബ്ദവർണ്ണന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇരിക്കില്ല, പിന്നെ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു കൂട്ടം നിന്നാൽ അങ്ങോട്ട് തുടങ്ങും കളി. പാട്ടുകാർക്കും മേളക്കാർക്കും സുഖമാണ്, കാരണം പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആശാനങ്ങളുടെ ഫോളോ ചെയ്ത് പൊട്ടിപ്പോയാണ്. ഇവിടെയൊക്കെ അന്നൊക്കെ എന്ത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ വിദ്യാർത്ഥികളാവുമ്പോൾ ഇതിനെ എങ്ങനെ പിടിക്കണം അല്ലെങ്കിൽ ഇത് എങ്ങനെ ഗ്രാസ്പ് ചെയ്യണം എന്നറിയില്ലായിരുന്നു. അന്ന് ആ സാധനം നമുക്ക് നോക്കി പഠിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഇന്നിട്ടൊന്നല്ല നമ്മളൊക്കെ എവിടെയൊക്കെ എത്തുമായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെ അങ്ങോട്ട് കളിച്ചു തുടങ്ങിയാൽ പിന്നെ അതിനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോയാൽ മതിയല്ലോ, അങ്ങനെ പോവും. അതാണ് ഒരു വ്യത്യാസം കണ്ടിട്ടുള്ളത്. മറ്റു വലിയ വലിയ ആശാന്മാരൊക്കെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, കൈയുണ്ടോ കാലുണ്ടോ അല്ലെങ്കിൽ കണ്ണുകൊണ്ടോ മുഖമുണ്ടോ കാണിച്ചു കൊടുക്കല, അല്ലാണ്ട് കൂടെ നിന്ന് ചൊല്ലിയാടിച്ച് കാണിച്ചു കൊടുത്തിരുന്ന അന്ന് ഗോപാശാസനാണ്. ഒന്നാമത് ആശാന്റെ ശരീരഭാഷ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരഭാഷയായിട്ട് ഡിക്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു. തടിയില്ലാത്ത ശരീരം, വയറില്ല, എന്ന് വെച്ചാൽ ദുർമേധസ്സില്ലാത്ത ശരീരം, ശരീരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ എൻ്റെ ശരീരം അങ്ങനെയല്ല, പുളുപുള്ളാന്നുള്ളത് എന്നുവെച്ചാൽ ഇഷ്ടം പോലെ പുറത്ത് ജോലി ചെയ്യുന്നതുകൊണ്ടായിരിക്കും, ജോലി മീൻസ് വീട്ടിൽ ചെന്നാൽ ഈ പറഞ്ഞ പോലെ വെറുതെ ഇരിക്കുന്ന സ്വഭാവമില്ല, കൃഷിപ്പണിയൊക്കെ ആയിട്ടാണ്. അതുകൊണ്ട് എപ്പോഴും അധ്വാനിക്കുന്ന ശരീരമായിരുന്നു. ബലവത്തിനും വിഷ്ണു പറഞ്ഞ പോലെ കുറേ ഉണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ തവണ ഉണ്ടാണ് പാലക്കാട് ക്ലബ്ബിലാണ്, പാലക്കാട് ട്രസ്റ്റ്.
അന്ന് ആ ആട്ടത്തിന്റെ അവസാനം അവിടെ വരുമ്പോഴാണ് കുറച്ച് പ്രശ്നമുള്ളൂ. അതുവരെയൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് പോണ സംഗതിയാണ്. ഒരുമാതിരി ഫോളോ ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. വേണ്ട പോലെ ആയോ എന്നുള്ളത് അറിയില്ല. ഞാൻ എന്റെ കാഴ്ചപ്പാടിൽ ഒരുമാതിരി ഫോളോ ചെയ്തു എന്നാണ്. അവസാനം ഞാൻ എന്റെ സഹോദരിക്ക് വേണ്ടി, സഹോദരിക്ക് കൊടുക്കാനായി മാത്രം ഒരു സാധനം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന സ്ഥലത്തിരിക്കുന്ന ആൾ നിർത്തിട്ട് വരാം. ഞാൻ എന്നാ അതിന് പോവാൻ വേണ്ടി തുടങ്ങിയപ്പോ എനിക്ക് ഒരു സർപ്പം കാവല് നിർത്തിയിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒന്നുകൂടെ തൊഴിൽ പോയി, അത് കഴിഞ്ഞ ഒരു അഡ്ഡിറ്റക്കിന് എടുത്തിട്ട് വേണം അത് കാണാൻ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്താ സംഭവം, ഈ സർപ്പം കാവലും സാധനമായിട്ട് എന്താ ബന്ധം എന്നുള്ള അറിയാണ്ട് അഡ്ഡിറ്റക്കിനേക്ക് കുറച്ച് നീളം വന്നു. അതിങ്ങനെ ആലോചിച്ച കൂട്ടത്തിൽ അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഇതെടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു സർപ്പത്തിനെ കാണലും. അപ്പം എനിക്ക് തോന്നിയൊരു ബുദ്ധി, ഞാൻ ഈ കൃഷ്ണൻ ആയതുകൊണ്ട് കാളിയമർദ്ദനം ചെയ്തിട്ടുള്ള ആളല്ലേ എന്ന് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ വലത്തേക്കാലിൽ പൊക്കി സർപ്പത്തിനെ അനുഗ്രഹിച്ചു. സർപ്പം പത്തി താഴ്ത്തി പോയി എന്ന് കാണിച്ച ആ സാധനം എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് അണിയറയിൽ വന്നിട്ട് എന്താ അവിടെ പോയിട്ട് മറ്റേ താണ്ടവമൊക്കെ കളിച്ചു തരുന്നു. സർപ്പത്തിനെ കാവലം നടത്തിയിരുന്നു. ആ അതെ, അത് അല്ല കാളിയമർദ്ദനം. ആ കുഴപ്പമൊന്നുമില്ല. ആദിശേഷനാണോ അതേ? അങ്ങനെ വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ കൊള്ളാനുള്ള കുറേ സാധനങ്ങൾ കൂടെ വേഷം കെട്ടിയ കിട്ടുമായിരുന്നു. അത് മുൻകൂട്ടി പറയുക, അല്ലെങ്കിൽ ഞാൻ ഇന്നതൊക്കെയാണ് ചെയ്യുക, അതിനെന്തൊക്കെയാ വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്നാൽ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ വരും, അത് ചെയ്യും. അതിന് നമ്മൾ കൂടെ കൂടിയാൽ പ്രത്യേകിച്ചൊന്നുമില്ല, കൂടിയില്ലെങ്കിൽ ഇതേപോലെ ഒന്നോ രണ്ടോ വാക്കിൽ നല്ല കൊള്ളാവുന്ന വിധത്തിൽ പറയുകയും ചെയ്യുകയും ചെയ്യും. ഒറ്റപ്പാലം എൻ എസ് എസിലാവുന്നുണ്ട്. ലവണാസ്വാദം കഴിഞ്ഞിട്ട് കൂടെ ഉണ്ടായിരുന്ന കുശനെ വില്ല് വെച്ചിട്ട് അടിക്കുന്ന കണ്ടിട്ടുണ്ട് അരങ്ങത്തുനിന്ന്. അതായത് എൻ്റെ ലവനാണ് കൂടെ കുശൻ കെട്ടിയ കുട്ടി. അന്ന് എന്തോ അതിൻ്റെ ഇടയിൽ എന്തോ അബദ്ധം പറ്റിയെന്നാണ്. തെരശ്ശീല പിടിച്ച ഉടനെ അയാളുടെ കയ്യിൽ നിന്ന് തന്നെ വില്ല് വാങ്ങിയിട്ട് തിരിഞ്ഞക്കട നായ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. ഇതേ സാധനം നാമുക്കേഷൻ വേണ്ടി ചെയ്തിരുന്നു കേട്ടോ. ഞാൻ അതേപോലെ ഫോളോ ചെയ്താണോ അറിയില്ല. എന്തായാലും അടി എന്ന് പറഞ്ഞാൽ അത് ഇവിടുന്ന് എന്ത് എപ്പോ ഒന്നുമില്ല, കൃത്യമായിട്ട് കൊടുക്കുമായിരുന്നു. ആശാൻ എന്നുള്ളതാണ് എനിക്ക് ഇപ്പൊ കുട്ടിയുടെ ശരീരം ഉണ്ടല്ലോ. ഇപ്പൊ ഓരോ വ്യക്തിക്കും ശരീരത്തിൽ ഇപ്പൊ നമുക്ക് ശരീരത്തിൽ ഗോഷ്ടികൾ ഉണ്ടാവാം അല്ലേ, അങ്ങനെയൊക്കെയുള്ള. അപ്പൊ അതിനെയൊക്കെ ഓരോട്ടം പരിഗണിച്ചിരുന്നോ ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത്? ഒരു കുട്ടിക്ക് ഇങ്ങനെ പറ്റൂ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയ പറഞ്ഞ അതാണ്, ഒരു കുട്ടിക്ക് ഇങ്ങനെ പറ്റൂ അല്ലെങ്കിൽ അയാൾക്ക് അത് ശരിയാവില്ല. അങ്ങനെ ഒരു സാധനം ആശാന്റെ നിഘണ്ടുവിലേ ഇല്ലാത്തതാണ്. ഈ സാധനം എല്ലാവർക്കും പറ്റും, എല്ലാവരും കൊണ്ടും അത് ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന് അങ്ങനെ ഒരു ബുദ്ധിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു. അത് അതിനുവേണ്ടിയാണ് ശ്രമിച്ചിരുന്നതും ഓരോരുത്തരെയും പഠിപ്പിച്ചിരുന്നതും അങ്ങനെ തന്നെയാണ്. മൂന്നാൾ നിൽക്കുകയാണെങ്കിൽ മൂന്നാളെ ഒരേപോലെ ആക്കണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് അങ്ങനെ ക്ലാസ് നിൽക്കുക അല്ലെങ്കിൽ വരിക. ഒരേ സമയം മൂന്നാളെടുത്ത് ഓടിയെത്തുമായിരുന്നു. ഇപ്പം എന്തെങ്കിലും മുട്ടിയിൽ താളം പിടിച്ച് ചെയ്യിപ്പിക്കുകയാണ്, എന്തെങ്കിലും ഒരു സാധനത്തിന് വ്യത്യാസം വന്ന് ആ സാധനം അവിടെ നിർത്തി അത് വൃത്തിയാക്കി. ഇപ്പം ആ സമയത്തൊക്കെ എപ്പോഴും സംഭവിക്കാവുന്നതാണ് ഈ ചുമര് പൊങ്ങൽ. മുദ്ര കാണിക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ പൊങ്ങി വരും. അത് പൊങ്ങി വെച്ചാൽ അപ്പം അവിടെ നിർത്തും, അതവിടെ താഴ്ത്തിച്ചിട്ട് പിന്നെ തുടങ്ങും. അതിന് എന്ത് മുറയെന്ന് വെച്ചാൽ ഉപയോഗിക്കും. അടിച്ചാൽ താഴുമെങ്കിൽ അടിക്കും, ഞാൻ അങ്ങനെ ഒന്നും താഴില്ല. അവിടെ ഒന്ന് ലൂസായി കിട്ടണമെന്ന് വെച്ചാൽ അവിടെ മാക്സിമം എങ്ങനെ വേദനിപ്പിക്കാൻ പറ്റും അങ്ങനെ വേദനിപ്പിക്കും. മുറുക്കാൻ്റെ കത്തിയുടെ അറ്റങ്ങനെ പിടിക്കും, എന്നിട്ട് ഈ മുട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറ്റും. സ്വാഭാവികമായിട്ട് ഈ സാധനം ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കത് താഴില്ല, പിന്നെ അതിൻ്റെ മുകളിൽ ഇരിക്കില്ലല്ലോ. അപ്പുറത്ത് എത്ര വേദന വന്നാലും ഈ സാധനം താഴില്ല. അരയിൽ വന്നിട്ട് ഇതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ പോലെ ഈ തോടയോ പുറപ്പാടൊക്കെ വൃത്തിയാക്കുക എന്നുള്ള ചുമതല, അല്ലെങ്കിൽ കളരി വാസുവശാൻ്റെ പത്മാശാൻ്റെ ഗോപേശാൻ്റെ കളരിയിലാണ് തോടയും പുറപ്പാട് കൊടുക്കുക.
ആ സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരു ആശാന്മാർ എവിടെയെങ്കിലും ഇരിക്കണ്ടോ, മുമ്പിൽ ഇരിക്കണ്ടോ? അപ്പൊ ബാക്കിയുള്ള കുട്ടികളെ പുറപ്പാട് ചെയ്യുമ്പോൾ അത് വൃത്തിയാക്കുക, നേരെയാക്കുക എന്നുള്ള കൂടുതൽ ചെയ്തിരുന്ന ഒരാൾ ഗോപാഷണനാണ്. ഇപ്പൊ ആ സമയത്തൊന്നും ആരും ഉപദ്രവിക്കില്ല, കുട്ടികളെ അടിക്കുകയോ ഇടിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇപ്പോൾ ഗോപേശാന പത്മാശാന ഇരിക്കുന്ന കളരിയൊക്കെ കയറി വരും, കയറി വന്നിട്ട് അരക്ക് കുറച്ച് വായു കുറവാണ് തോന്നിയവരിങ്ങനെ തട്ടി നേരേക്കും. മുമ്പിലിരിക്കണവർക്ക് അത്രേ തോന്നുള്ളൂ. എൻ്റെ കയ്യിൽ മുറുക്കാൻ്റെ കത്തി ഉണ്ടാവും, അതിൻ്റെ അറ്റങ്ങനെ കുറച്ച് പുറത്തേക്കുണ്ടാവും, ആ സാധനം വന്ന് വന്നിട്ട് ഇങ്ങനെ തട്ടും. നമ്മൾ സ്വാഭാവികമായിട്ടും അരനൂർത്തി നിന്ന് പോകും. അപ്പൊ പുറത്തുനിന്ന് കാണുന്നവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അങ്ങനത്തെ ക്ലാസ്സിലുള്ള കുട്ടികളെ ആ സമയത്ത് അത് വൃത്തിയാക്കാൻ എന്ത് പറയാന്ന് വെച്ചാൽ സ്വീകരിക്കുക, അത് ചെയ്തിരുന്നു. അപ്പൊ നേരത്തെ ആ ഫോട്ടോ കണ്ടതിലെന്നെ കണ്ടില്ല, അങ്ങനെ വിളിച്ചേക്കുന്ന സാധനം. ഇതില് ഈ കൈ കൊണ്ട് ഇവിടെ മുദ്ര നേരിട്ടുണ്ട്, മറ്റേ കൈ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ കയ്യിൽ എന്താ പ്രയോഗം എന്നറിയില്ല, അത് പൊങ്ങാതിരിക്കാനുള്ള പ്രയോഗം എന്നുള്ള കാര്യം 100% ഉറപ്പാ. അത് അതുപോലുള്ളത് കൊണ്ട് പറയുന്നു, കാരണം ഇതിവിടെ എന്തെങ്കിലും നേരിടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പൊങ്ങും, ചുമൽ പൊങ്ങും. അത് പൊങ്ങരുത് നിർബന്ധമുണ്ട്. അപ്പൊ അതിനു വേണ്ടിയാണ് ആ കൈ അവിടെ വെച്ചത്. ആ കയ്യിൽ എന്തോ ഉണ്ട്. ഈ വേഷം ഒരുങ്ങുന്ന കാര്യത്തിലുള്ള നിഷ്കർഷം, അത് അകത്ത് എങ്ങനെയായിക്കോട്ടെ വിഷയമല്ല, പുറത്തേക്ക് വളരെ ഡീസൻ്റായിട്ട് ഒരുങ്ങി അല്ലെങ്കിൽ അതിനെ ഒരു കോട്ടവും തട്ടാതെ പോകണം എന്ന് നിഷ്കർഷിച്ചതാണ് നോർമലി. നോർമലാണെങ്കിൽ അത് പ്രത്യേകം പറയണം. കാരണം എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ തലമുറയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ള ആൾക്കാർ മുഴുവൻ ചിലപ്പോൾ അങ്ങനത്തെ അലങ്കോലപ്പെട്ട വേഷങ്ങളാവും കണ്ടിട്ടുണ്ട്. അതായിരുന്നില്ല സത്യത്തിൽ. ഇപ്പോൾ ഗോപിയേശനോ സുബ്രഹ്മണ്യേശനോ ഇവരൊക്കെയാണ് വളരെ വൃത്തിയായിട്ട് വേഷം ഒരുങ്ങണു എന്ന് ഇപ്പം പറയുന്നത്. ഇവരെക്കാൾ കൂടുതൽ സമയമെടുത്തിട്ട് വേഷം ഒരുങ്ങിയിരുന്ന ആളായിരുന്നു ഗോപകൃഷ്ണൻ. ഒരേ സാധനം തന്നെ ആവർത്തിച്ച് 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 അവിടെ അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടേ പോവുള്ളൂ അരങ്ങത്തേക്ക്. ഒറ്റ നോട്ടത്തിൽ കർക്കപുറുക്കോ എന്നൊക്കെ വാരി തേച്ചിട്ട് വേഷങ്ങൾ വരും. ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോ ഭാഗവും ശ്രദ്ധിച്ച് എല്ലാ ഭാഗവും വൃത്തിയാക്കിയിട്ട് അരങ്ങത്തേക്ക് പോകുള്ളൂ. ഇപ്പം നമ്മൾ പച്ചവേഷം ഒരുങ്ങില്ലേ, പലപ്പോഴും പലരും പല സമയത്തും എനിക്കും പറ്റാറുണ്ട് ഞാൻ, പക്ഷെ നല്ല ശ്രദ്ധിക്കാറുണ്ട്. ഈ ഇവിടെ അങ്ങനെ ചുമന്ന ഒരു ഡബ്ല്യു ഷേപ്പിൽ ഒരു ചുമന്ന സാധനം ഉണ്ട്, അത് മൊത്തം വെച്ച് മുറുക്കി കഴിയുമ്പോൾ ഈ ചുമപ്പ് രണ്ട് പുള്ളി മാത്രമേ കാണുള്ളൂ. പല ആൾക്കാരുടെ ഗോപാഷണസാന് വളരെ നിർബന്ധമായിരുന്നു ഈ നാമത്തിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങേരുടെ ഒരു സാധനം നിൽക്കില്ലായിരുന്നു, അതിന് മുകളിലേക്ക് നിൽക്കും. ആ ഷേപ്പ് മുഴുവൻ കാണണം. അതായത് ആ ചുമപ്പിനെ അവിടെ ഈ ഡബ്ല്യു എന്നുള്ള ഷേപ്പ് കൊടുത്തിരിക്കുന്നത്, ഈ ചുണ്ട് മാത്രമാണ് കുറച്ച് ചുമപ്പുള്ളത്, അതെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഏതെങ്കിലും ഏത് ഭാവം കാണിക്കുമ്പോഴും ഇപ്പോൾ ദേഷ്യം കാണിക്കുകയാണെങ്കിൽ പോലും ആ പ്രദേശമുള്ളത് ഇളകാതെ നിൽക്കുന്ന ഒരു ചുമപ്പ്, ഒരു ഡബ്ല്യു ഷേപ്പ് ഇവിടെ വെച്ചേക്കുന്നത് ഈ പച്ചയുടെ മൊത്തം സൗന്ദര്യത്തിനെ ഈ സാധനം മാത്രം കൊണ്ടുവരുന്നത്. അപ്പം ആ കളർ അവിടെ മുഴുവൻ കാണണം എന്ന് അങ്ങനെ നിർബന്ധമുണ്ട്. ഇത് ഇതേപോലെ പറഞ്ഞിരുന്നു, ആ കളർ അവിടെ മുഴുവൻ കണ്ടാലാണ് ഈ മുഖത്തെ ബാക്കിയുള്ള പച്ചയ്ക്ക് ഉദിപ്പുള്ളൂ, അതല്ലെങ്കിൽ ആ പച്ച ഇല്ല, അവിടെ നിർജീവമാണ്. ഈ ഇത്ര പോന്ന ഒരു ചതുരത്തിന്റെ നേരെ നടുക്ക് മുകളിൽ ഒരു ഡബ്ല്യു ഷേപ്പ് ചുമപ്പ് വന്നാലാണ് ബാക്കിയുള്ള മൊത്തം പച്ചയ്ക്ക് പ്രൊജക്ഷൻ ഉള്ളൂ എന്ന്. ഈ ഒറ്റനാക്ക് കിട്ടുമ്പോൾ പല സമയത്തും പല വിധത്തിൽ നേരി സാധനം കിട്ടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വളരെ ലൂസായിട്ട് ഈ അരയെന്ന് ഒരുപാട് ഇറക്കിയിട്ട് ഈ സാധനം കിട്ടും. ചിലപ്പോൾ ആ സാധനത്തിനെ ഒന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ട് കിട്ടും. എങ്ങനെയാ കിട്ടുക അന്നത്തെ ദിവസം എന്നുള്ളത് നമുക്കറിയില്ല, അല്ലെങ്കിൽ എന്തായിരുന്നു അതെന്നറിയില്ല. ഈ കോഴ്സൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി വർത്തമാനം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായ സമയത്ത് ഇതേപോലെ ഞങ്ങളുടെ ഒരു കുശലോമ്മ ഉണ്ടായി, അന്ന് നേരി സാധനം മടക്കി വെച്ചിട്ട് കിട്ടി.
ഞാൻ പക്ഷെ മടക്കാനൊന്നും പോയില്ല. അപ്പൊ അത് അതുപോലെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ കെട്ടണ പോലെ കെട്ടി, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അല്ല, കണ്ടോ ശ്രദ്ധിച്ചോ എന്നുള്ളതല്ല, ഇത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു. അങ്ങനെ ഈ ഒറ്റനാൾക്ക് ഞാൻ മടക്കി കെട്ടണ എന്തിനാ? അപ്പോഴാണ് എന്റെ അങ്ങനെ നോക്കിയത്. ഇത് അതിനെ സംഭവം എന്താന്ന് വെച്ചാൽ, ഉടുത്തുകെട്ടിന്റെ കര, ഏറ്റവും അടിയിൽ കിടക്കുന്ന കര, ഈ ഒറ്റനാക്കിന്റെ അടിയിലൊരു പൊടിപ്പുണ്ട്. ഈ പൊടിപ്പ് ഈ കരയുടെ മുകളിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ആ കരയും ഡിമ്മാവും, ഈ പൊടിപ്പ് കാണൂല. ഏറ്റവും മുകളിലത്തെ കരയുടെ അതേ അകലം വിട്ടിട്ട് ഈ പൊടിപ്പ് നിൽക്കണം. അത്ര വരെ ശ്രദ്ധിച്ചിരുന്ന അർത്ഥം വേഷങ്ങളെ കഴിഞ്ഞു. ഏത് വേഷവും ചേരുന്നൊരു മുഖം, അതിലേക്ക് മറ്റൊന്നും മിക്സ് ആവാത്തൊരു പ്രവൃത്തി. ഒരു പച്ചവേഷം കെട്ടിയാൽ അതാണ് പച്ചയ്ക്ക് ചെയ്യേണ്ട സാധനങ്ങളെന്നേ ചെയ്യുള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ സ്ഥിരമായിട്ട് കത്തിയാണ് ചെയ്യണമെന്നാ, പിന്നെ അത് കീറ അങ്ങനെയൊന്നുമില്ല. അല്ല, ഇനി ഒരു താടിവേഷം കിട്ടുകയാണെങ്കിൽ അപ്പം മൊത്തം ഒരു താടിക്കാരൻ, ഒരു താടിവേഷക്കാരൻ്റെ എല്ലാ ചലനങ്ങളും പ്രവൃത്തികളും ഒക്കെ ഉണ്ടാവും അരങ്ങത്ത്. എൻ്റെ ഒരു കുശലവന്മാർ അവസാന പ്രവർത്തനം കുറച്ചിരുന്ന് കാണുന്നുണ്ടായി. രാമകൃഷ്ണൻ ഹനുമാൻ ശ്രീരാമകൃഷ്ണൻ സീതയ്ക്ക് ഹനുമാന്റെ അടുത്ത് അവസാനത്തെ ആ യുദ്ധത്തിന്റെ ഇടയിൽ ഒരു ലേശം ക്ഷീണം തോന്നി. അപ്പൊ അതിനനുസരിച്ച് കുറച്ചിങ്ങനെ കള്ളത്തരം കാണിച്ചു. നമുക്കെന്നെ ബോധ്യമുണ്ട് ചെയ്തു എന്നുള്ളത്. അത് കഴിഞ്ഞ് വന്നിട്ട് അടിച്ചൊന്നുമില്ല. കഴിഞ്ഞ് വന്നിട്ട് എന്തിനായ എന്റെ കാര്യം പറഞ്ഞു. എടാ, അവിടെ കണ്ടെങ്കിൽ ചാകുവാണെങ്കിൽ ചത്തോട്ടെ, എന്നാലും പേപ്പറിൽ പെയ്തു വരും. കള്ളത്തരം കാണിച്ചിട്ട് അവിടുന്ന് വിജയിച്ചു എന്നുള്ള നിലയ്ക്ക് ഇവിടെ വന്ന് നിന്നിട്ട് എന്താ കാര്യം? ആ പറഞ്ഞ സാധനം എപ്പോഴും എൻ്റെ ഓർമ്മയിലും അല്ലെങ്കിൽ ഞാനെപ്പോഴും അനുവർത്തിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ തന്നെ എന്തുകൊണ്ടാണ് ഈ സത്യത്തിൽ ഒരു ഒരു അശ്രദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനായി, അല്ലെങ്കിൽ അല്ലെ നമുക്കൊരു വേണ്ടത്ര കാലം കിട്ടാതെ പോയ ഒരാളായി പോയത് എന്തുകൊണ്ടാണ്? ശ്രദ്ധ ഉണ്ടാവാനുള്ള കാരണം എന്തുകൊണ്ടാണെന്നുള്ളത് എന്റെ കാഴ്ചപ്പാടില്, നമുക്ക് എന്തെങ്കിലും ആവണം, അല്ലെങ്കിൽ എന്തെങ്കിലും നേടണം, പേരെ പ്രശസ്തി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അങ്ങനെ, അല്ലെങ്കിൽ കുറേ വിദേശ യാത്രകൾ, ഇങ്ങനെ ഒന്നും മോഹമില്ലാത്തൊരു വിഭാഗമുണ്ട്. അതിൽപ്പെട്ട ആളാണ് കോപാഷണുള്ള ഒരാൾ. പിന്നെ അതേപോലെ എനിക്ക് പറയാനുള്ള ഒരാൾ എൻ്റെ അച്ഛൻ്റെ കാര്യം. അവർക്ക് വേറെ ആർക്കും എന്ത് കിട്ടിയ ആക്ഷേപമില്ല. അവർക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവർക്ക് പരിപാടി ഇല്ലെങ്കിലും ഒക്കെ ഒരേ ഭാവമാണ്, നിസ്സംഗ ഭാവമാണ്. പിന്നെ പല കാര്യങ്ങളിലും ഇവർ തമ്മിൽ സാമ്യം. മരണം വരെ രണ്ടുപേരും 58 വയസ്സാവുന്നതിൻ്റെ മുമ്പേ മീനത്തിലാണ് പിറന്നാൾ, 50 മരിച്ചത് ഒരു മാസം മുമ്പേ. രണ്ടുപേരും പിറന്നാൾ ഒരു ദിവസമാണ്. പിന്നെ വ്യക്തിപരമായിട്ടും വളരെ സാമ്യമുള്ള, നല്ല കാര്യത്തിലുമുണ്ട് ദുശീലങ്ങളിലുമുണ്ട്. ഇപ്പം രണ്ടുപേരും ആരെയും വകവെക്കില്ല. ഇപ്പം ചിലപ്പോൾ കഴിപ്പിച്ച ആശാൻ തന്നെയാണെങ്കിലും മുഖത്ത് നോക്കി കാര്യം പറയും. അത് ആശാൻ ആശാന്മാരങ്ങളല്ല, ഏത് വ്യക്തികളെ, കാരണം അവർക്ക് മറ്റുള്ളവരുടെ ലോക്യം കൊണ്ടൊന്നും നേടാനാണ് ഉദ്ദേശിക്കുന്നത്. അവർ സ്വതന്ത്ര. അങ്ങനെ വന്നതാവണം ഈ അശ്രദ്ധ നനയ്ക്ക് തോന്നിയില്ല. ആ കാലത്ത് മറ്റേ വേറെ വേറെ വേഷങ്ങൾ വേഷക്കാരില്ല. പുറപ്പാട് മുതൽ പിന്നെ വരുന്ന കഥയിൽ മുടിവെച്ച വേഷങ്ങളൊക്കെ ഒരാളാണ് പുറപ്പാട്. മാനേറ്റിൽ വിഷ്ണു ഉണ്ടെങ്കിൽ വിഷ്ണു, രായസൂയത്തിൽ കൃഷ്ണൻ, ദുരുവനത്ത് കൃഷ്ണൻ. ഇത് ഞാൻ പറയാൻ കാരണം, ഞാനത് നാലും ഗോകാക്ഷണ കണ്ടിട്ടുണ്ട് ഒരു ദിവസം. അന്ന് രണ്ട് കൃഷ്ണന്മാരെയാണ്, കോട്ടക്കലൊരു കോട്ടക്കൽ നന്ദുമാരെയാണ്, ഈ പ്രദേശത്ത് ഗോപാലകൃഷ്ണൻ, രണ്ടേ രണ്ട് കൃഷ്ണന്മാരാണ് അന്ന് മെയിനായിട്ട് ദുര്യോധന കൃഷ്ണന്മാർ. ഞങ്ങളൊക്കെ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ പറയുകയെന്ന് വെച്ചാലും ഗോപാലകൃഷ്ണൻ ഒരു വലിയ നിലയിൽ എത്തുന്ന പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരാണ്. അത് പറയാറില്ല. ഗോപാലകൃഷ്ണൻ്റെ ഉത്ഭവം, ലവണാസുരോധം, തോരണയുദ്ധം,
പിന്നെ അയാൾക്കുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ ആ കാലത്ത് പലരും ആശാന്മാരെ അനുഗച്ചിരുന്നെങ്കിലും ഗോപാലകൃഷ്ണൻ ഒരാളെ അനുകരിക്കാണ്ടാണ് ഇറങ്ങാറ്. പക്ഷെ ഒന്നുണ്ട്, നമുക്ക് ഗോപാലകൃഷ്ണ വേഷം കണ്ട അത് ഇന്നാളുള്ള ചായണ്ടോ നമുക്ക് തോന്നും. ഗോപാലകൃഷ്ണൻ ആരും അനുകരിക്കില്ല, വെള്ളത്താടി ഇതിലൊക്കെ നമുക്ക് ഭാവിയിലേക്കുള്ള ഒരാളായിട്ടാണ് ഞാൻ നല്ല മറ്റ് പല ആസ്വാദകരും കണ്ടിരുന്നത്. ഈ മുടി വെച്ച വേഷം ഇട്ടിട്ട് ദിവസാന വേഷങ്ങൾ കെട്ടാൻ തുടങ്ങിയപ്പോ പക്ഷെ അയാൾ അത് അനുകരിച്ച് ചെയ്യില്ല. പക്ഷെ ഗോപാലകൃഷ്ണൻ ചെയ്യുമ്പോൾ നമുക്ക് രാമുട്ടിയാശാന്റെ ശായനോട് നമുക്ക് തോന്നും ഇത്രയും വ്യക്തിത്വമുള്ള ആളായിരുന്നു. ജീവിതത്തിലും അതെ കലയിലും അതെ വ്യക്തിപരമായിട്ടുള്ള സംഭാഷണം നമ്മൾ അരങ്ങത്ത് ചിലപ്പോ ഉപയോഗിക്കും. മുട്ടൂത്തിക്കുന്ന അർത്ഥങ്ങള് ചോദിക്കുന്ന പലരുമുണ്ട്. അതിന് അവരെന്താണോ ചോദിച്ച് അതിനുള്ള മറുപടി കൊടുക്കാൻ ഒരുപക്ഷെ സംഭാഷണത്തിലുള്ള സരസ്വതിവിലാസം കൊണ്ടാവും അത് കഴിയുമ്പോഴും വരും. ചൂട് കളിക്കാനും വിളിച്ചു കഴിഞ്ഞാൽ അത് എത്തിച്ചുരുക്കിയിട്ട് നീയാണോ നീയെന്നെയാണോ ഉണ്ടോ അവസാനം വേണ്ട ഈ ദുരിതക്കുണ്ടിലേക്ക് ഉഴരുത് എന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ അപ്രകാലം പാലാഴിയിൽ നീന്തി വരുന്നില്ലേ. ഈ മറുപടിയിൽ എന്തായാലും ആൾക്കാർ ശ്രദ്ധിക്കുക ഇവിടെയാണ്. അതുപോലെ കാള ഈ കോപ്പിന്റെ ദൗർലഭ്യം കൊണ്ട് ചില താരതമ്മുടിയൊക്കെ വെച്ചൊരു കുട്ടിയോ വന്നിക്ക ഇതെന്താ എവിടെ നിന്നും കട്ടു തുടങ്ങുന്നതാണോ ചോദിച്ചു. ശിവ ശിവ അങ്ങയുടെ രാജ്യത്ത് കളവോ ഇങ്ങനെയുള്ള ആട്ടങ്ങള്. അപ്പൊ അന്ന് നമുക്കിത് ആസ്വദിക്കാതെ ആവുകൊണ്ട് എന്താ വെച്ചാൽ അതിന്റെ അനുഭവം നേരിട്ട് കണ്ടാലും നീ കട്ട എന്ന് പറഞ്ഞിട്ട് നാലാം ദിവസവും രുക്മാങ്കേതും കെട്ടിച്ച് കർണശവതും കർണശവതാവാം. പക്ഷെ നാലാം ദിവസം രുക്മാൻ കരുതും ഈ ശിവരാമേട്ടൻ എന്നുള്ള വ്യക്തിത്വ നിർബന്ധത്തിന് അല്ലെങ്കിൽ ഉപര താല്പര്യത്തിന് നീ കെട്ട എന്ന് പ്രോത്സാഹിപ്പിച്ചിട്ട് കെട്ടിയിട്ട് കണ്ടെത്തുന്നു. അതും ഇവിടെ അടുത്ത് ശേഷം എന്നുള്ള സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ ഗോപാഷൊക്കെ ജൂനിയർമാര് ആ കാലത്ത് കെട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഗോപാഷൻ അങ്ങനത്തെ ഒരു അതൊക്കെ ലേശം അധിക പറ്റാണ് ഇപ്പോഴൊരു തോന്നലുള്ള സൈതന്ത്രി അതെന്താ പറഞ്ഞു തരുന്നറിയോ ആ സീനിയേഴ്സായുള്ള അച്ഛനെ പോലുള്ള പാട്ടിലുള്ള അച്ഛൻ അല്ലെങ്കിൽ ശിവരാമേട്ടൻ പത്മരാജാൻ ഗുരുനാഥൻ എന്നുള്ള പത്മരാജാൻ ഇവർക്കൊക്കെയും ഒരു പ്രത്യേക സ്നേഹവും അനുസരിച്ച് ഗോപാലകൃഷ്ണനും ഗോപാലകൃഷ്ണനും ഇവരോട് പെരുമാറാൻ വളരെ ഫ്രീ ആയിട്ട് പെരുമാറാനുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടുന്നു. അതാ കയ്യിലുള്ള കഥകളിയുടെ ഒരു വലിപ്പം തന്നെയാണ് അഭിപ്രായം. മാത്രമല്ല ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയും മൊത്തം പറയിച്ചാലും ഉണ്ടാവാൻ പാടില്ലാത്ത ശിവരാമേട്ടന്റെ ഭാഷയിൽ മൂന്നക്ഷരവും മൊത്തം എന്ന് പറഞ്ഞാൽ ചാരായം എന്നല്ല അഹങ്കാരം എന്നാണ്, അത് ഒട്ടും ഇല്ലാത്തതാണ്. ഇതുപോലെ പോയി മൂന്നക്ഷരവും മൊത്തം എന്ന് പറഞ്ഞാൽ ചാരായല്ല ഇത് ഉണ്ടാവരുത് പറയുന്നു മുദ്രാണിക്കും അത് ഇല്ലാത്തതാണ്.